ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വയനാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ ഒരുപാട് സഹോദരങ്ങളെ നമുക്ക് നഷ്ടപ്പെട്ടു. അതിൻ്റെ ഭാഗമായി നമ്മുടെ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പുഴ കരകവിഞ്ഞൊഴുകിയിട്ടുണ്ടായിരുന്നു. ആ കരകവിഞ്ഞൊഴുകിയ വീടുകളിലെ ദൃശ്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. പ്രേക്ഷകരെ, നമ്മളിവിടെ കാണുന്നത് ഒരു പുഴയല്ല, ആളുകൾ ദിനംപ്രതി വാഹനങ്ങളിലും നടന്നും സഞ്ചരിക്കുന്ന റോഡാണ്. ഈ റോഡാണ് ഇന്നലത്തെ ഒറ്റ മഴയിൽ പുഴക്ക് സമാനമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ പൊക്കത്തിലും ഒരാളെ നെഞ്ചളവിലും വെള്ളമാണ് ഇന്ന് ഈ റോഡിലുള്ളത്. ഒരു പ്രദേശത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കൊണ്ടാണ് നമുക്ക് വൻ ദുരന്തം ഒഴിവായത്. വയനാടൻ കാടുകളിൽ നിന്നും പെരുവക്കാട്ടിൽ വഴി ഒഴുകി കണ്ണവം വഴി ഒഴുകി വരുന്ന ഈയൊരു പുഴ നിറഞ്ഞു കവിഞ്ഞാണ് ഒഴുകിയിരുന്നത്. പോകുന്ന വഴിയെ നാശനഷ്ടങ്ങളെല്ലാം വിതച്ചു. മൃഗങ്ങളും വളർത്തുമൃഗങ്ങളെല്ലാം ഒലിച്ചുപോയി. അതുപോലെ തന്നെ കെട്ടിയിട്ടതൊക്കെ മരിച്ചു കിടക്കുന്നതും നമുക്ക് കാണാമായിരുന്നു. ഓരോ വീടിൻ്റെയും അവസ്ഥയാണിത്. നമുക്ക് കാണാം, ചില സ്ഥലങ്ങളിൽ ഒരാൾക്ക് മേലെ വെള്ളം കാണാം. ഇവിടെ നമുക്കൊരു കട പൂർണ്ണമായും നിലം പൊത്തിയിരിക്കുന്നതാണ്. അവിടെയുള്ള സാധനങ്ങളൊക്കെ പല വഴിയായിട്ട് ഒഴുകിപ്പോകുന്നതും നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാം. ഇത് കണ്ണവും പൂയോടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഈ പുഴയുടെ തീരത്ത് ജീവിക്കുന്ന, നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന ആളുകളെല്ലാം പറയുന്നു ഇതിനു മുമ്പ് ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന്. നമുക്ക് കാണാം, വയനാടൻ മലകളിലെ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി ഒഴുകി വരുന്ന ഈയൊരു ജലം മുഴുവനും പതിക്കുന്നത് അതിൻ്റെ താഴ്വാരത്തുള്ള കണ്ണവം, ചിറ്റാരിപ്പറമ്പ്, മമ്പറം പുഴയിലാണ്. അത് മമ്പറം പുഴയിലൂടെ കടലിലേക്ക് പോയി പതിക്കുകയാണ്. നമുക്കറിയാം, വളർത്തുമൃഗങ്ങളെല്ലാം ഈയൊരു വെള്ളപ്പൊക്കത്തിൽ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൃഷി, കാർഷിക വിളകളെല്ലാം ഈയൊരു വെള്ളപ്പൊക്കത്തിൽ നമുക്ക് നഷ്ടമായിട്ടുണ്ട്. എന്താണ് പ്രകൃതി നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ പ്രകൃതിയെ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത്, തിരിച്ചും പ്രകൃതി നമ്മളെ പഠിപ്പിക്കുകയാണ് ഈയൊരു അവസ്ഥയിലൂടെ. പ്രകൃതിയിൽ നമ്മൾ നൽകുന്നതെല്ലാം പ്രകൃതി നമുക്ക് തിരിച്ചു തരും. പ്രകൃതിയെ നമ്മൾ ആഘാതമേൽപ്പിക്കുമ്പോൾ ആഘാതം തിരിച്ചും പ്രകൃതി നമ്മളിലേക്ക് എത്തിക്കും. ആ ഒരു കൊടുക്കൽ വാങ്ങലാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നൂറ്റാണ്ടുകൾ ഇത്രയായിട്ടും ഇതുപോലെയൊരു വെള്ളപ്പൊക്കം നമുക്ക് സമ്മാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ വളരെ ദുർഘടത്തിലേക്കാണ് ഓരോ ദിവസവും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി എത്ര നാൾ നമുക്ക് പ്രകൃതിയുമായി മല്ലിട്ട് ജീവിക്കാനാകും എന്നൊരു ഉറപ്പും നമുക്കിവിടെ നൽകാനായിട്ട് സാധിക്കില്ല. നമ്മൾക്കാകെ സാധിക്കുക വനനശീകരണം ഒഴിവാക്കാനായിട്ട് നമുക്ക് ഒരുപാട് മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. അത് മാത്രമേ നമ്മളെക്കൊണ്ട് ഇനി ചെയ്യാനായിട്ട് സാധിക്കൂ. എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള വെള്ളപ്പൊക്കങ്ങളും ഉരുൾപൊട്ടലുകളും ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മുടെ പശ്ചിമഘട്ടം നമ്മളോട് കോപിച്ചു കഴിഞ്ഞാൽ നമ്മൾ താഴ്വാരത്ത് താമസിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇതുപോലെ ആയിരിക്കില്ല ഇനി ഉണ്ടാകുക എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിക്കേണ്ടതായിരിക്കും. നമ്മളിപ്പോൾ വയനാട്ടിൽ കണ്ടതാണ്, രണ്ട് ഗ്രാമങ്ങളാണ് പാടെ ഒലിച്ചു പോയിരിക്കുന്നത്. നമ്മളുടെ ആരുടെയും കുറ്റം കൊണ്ട് അല്ല, പക്ഷെങ്കിൽ നമ്മളുടെ ജീവിത ശൈലി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നു. എന്തു തന്നെയായാലും ഇതൊക്കെ നേരിട്ടേ മതിയാവുള്ളൂ. കാരണം ഇനിയും വരും തലമുറകൾ ഏത് രീതിയിലാണ് ഇവിടെ ജീവിക്കുക എന്നൊരു നിശ്ചയം നമുക്കില്ല. അവർക്ക് വേണ്ടി എന്താണ് കരുതി വെക്കുക എന്നൊരു നിശ്ചയവും നമ്മൾക്കില്ല. നമ്മൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രകൃതിയെ സ്നേഹിക്കുക, അതുപോലെ തന്നെ നമുക്ക് ഫലവൃക്ഷങ്ങളും മരങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക. അതിലൂടെ നമുക്ക് പുതിയൊരു പ്രകൃതിയെ വാർത്തെടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള വെള്ളപ്പൊക്കവും ദുരന്തങ്ങളും നമ്മളിൽ നിന്ന് വിട്ടുമാറാൻ സാധിക്കുമെന്ന് കരുതുന്നു. കണ്ണൂർ മൗണ്ടൻ യൂട്യൂബ് ചാനൽ, ഒരു വർഷം 1000 മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നതിൻ്റെ ഭാഗമായി കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് കണ്ണൂർ മൗണ്ടൻ ഓരോ ജനങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുന്നത്. അത് ഇനിയും തുടർന്നുകൊണ്ടേ ഇരിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണമെന്ന്.
ദുരന്തമുഖത്ത് സാന്ത്വനത്തിന്റെ കരസ്പർശവുമായി എത്തിയ എസ് വൈ എസ് സാന്ത്വനം ചാരിറ്റബിൾ സംഘടന, അതുപോലെ ടിപ്പർ വിഘ്നേശ്വര, സുരേഷ് ബാബു, അരുൺ എന്നിവർക്കും കണ്ണൂർ മൗണ്ടിന്റെ ആശംസകൾ അർപ്പിക്കുന്നു.